ജനങ്ങൾ കൂടുതൽ സമയവും ഭക്ഷണത്തിന്റെ മേന്മകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം വരുമെന്ന പ്രവചനം സത്യമായി പുലർന്നിരിക്കുന്നു വിശപ്പ് മാറാനുള്ള ഭക്ഷണമല്ല രുചി വൈവിധ്യങ്ങൾ വിളമ്പുന്ന ഭക്ഷണശാലകളാണ് ആളുകൾ ഇന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര സമയം ചെലവഴിച്ചും എത്ര ദൂരം സഞ്ചരിച്ചും പുതിയ രുചികൾ തേടിപ്പോകാൻ ആളുകൾ ഇന്ന് ഒരുക്കമാണ് കല്യാണ വീടുകളിലും പാർട്ടികളിലും പല നിറത്തിലും രുചികളിലും നിറച്ചുവച്ചിരിക്കുന്ന വെൽക്കം ഡ്രിങ്ക്സ് മുതൽ തീൻമാശകളിൽ ധാരാളിത്തത്തോടെ നിരത്തി വച്ചിരിക്കുന്ന പരസ്പര വിരുദ്ധങ്ങളായ വിഭവങ്ങളും അതുകഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ലഭിക്കുന്ന ഡെക്കറേറ്റഡ് പലഹാരങ്ങളും ക്രീമുകളും കഴിച്ച് അതിഥികൾ തളർന്നു പോകുന്നു സുഭിക്ഷമായ ഒരു ഊണിന് കറിയൊരുക്കാനായി രാവിലെ തന്നെ മത്സ്യവും മാംസവും തേടിയിറങ്ങുന്നവരുടെ തിരക്കാണ് മാർക്കറ്റുകളിൽ ഉച്ചയ്ക്കൊരു ഊണൊരുക്കാൻ തന്നെയാണ് പല വീട്ടമ്മമാരും അടുക്കളയിൽ കൂടുതൽ സമയവും ഊർജവും ചെലവഴിക്കുന്നതും പുതുമയുള്ള പേരുകളിൽ വർണ്ണങ്ങളിൽ ആകൃതികളിൽ ആഹാരമുണ്ടാക്കുകയും അത് കാണിക്കുകയും ചെയ്യുന്ന വീഡിയോകൾക്കാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് വെറൈറ്റി ഫുഡ് ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളെയും സ്ഥലങ്ങളെയും പരിചയപ്പെടുത്തുന്ന വ്ളോഗർമാർക്കാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് തീൻ അലങ്കരിക്കുന്നതിനെ പറ്റിയുള്ള ടിപ്സുകളും റീൽസുകളുമാണ് ഇന്ന് ഏറെ ഷെയർ മൊബൈൽ ഫോണിൽ വിരലൊന്നമർത്തിയാൽ പേരു പറയാൻ പോലും അറിയാത്ത വിഭവങ്ങൾ വീട്ടുപടിക്കൽ എത്തുമെങ്കിലും കുടുംബത്തോടൊപ്പം ഭക്ഷണം പുറത്തുപോയി കഴിക്കുന്നതാണ് പുതിയ ട്രെൻഡ് ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക എന്നതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുക എന്നതിലേക്ക് പലരും മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗ്രാമങ്ങളിൽ പോലും ഇന്ന് വിരലിലെണ്ണാവുന്നതിലുമധികം ഫുഡ് ഔട്ട്ലെറ്റുകളും അത്ര തന്നെ മെഡിക്കൽ ഷോപ്പുകളുമുണ്ട് അമിതമായി ഭക്ഷണവും മരുന്നും കഴിച്ചു കഴിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് രോഗികളായി പോവുകയാണ് ഒരു ഡോക്ടർ പോലും ഇല്ലാതിരുന്ന അറേബ്യയിലെ പഴയൊരു നഗരത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ അവിടെ ഒരാൾക്ക് പോലും രോഗമില്ലാത്തതിന്റെ കാരണം അന്വേഷിച്ചു പോയവർക്ക് അവരെല്ലാം മിതമായി ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവരാണെന്നാണ് അറിയാനായത് ആഹാരത്തിന്റെ ആഡംബരത്തിനായി അമിതമായി പണവും സമയവും ധൂർത്തടിക്കുമ്പോൾ യുദ്ധം കൊണ്ടും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും ഭക്ഷണവും വെള്ളവും കിട്ടാതെ ആർത്തു കരയുന്ന ആയിരങ്ങളെ ഒരു നിമിഷമെങ്കിലും നമ്മൾ മനസ്സിലോർമ്മിക്കുക സ്ക്രിപ്റ്റ് ആൻഡ് നറേഷൻ റസാഖ് വഴിയോരം